നമസ്കാരം നിമിഷ ഫാത്തിമയടക്കമുള്ള നാല് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്ന കാഴ്ചയാണ് രണ്ടു ദിവസമായി ചാനൽ ചർച്ചകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ ചർച്ച പെട്ടെന്നൊരു സുപ്രവാദത്തിൽ പൊട്ടിമുളച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും അല്ല കൃത്യമായ പ്ലാനോടുകൂടി ഏതോ കേന്ദ്രം പടച്ചുവിട്ടതാണ് ഈ വിഷയമെന്ന് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മുഖ്യതര മാധ്യമങ്ങളെല്ലാം ഈ വിഷയത്തിൽ മണിക്കൂറിൽ മണിക്കൂറിലൊന്ന് എന്ന കണക്കിലാണ് ഈ ന്യൂസ് പുറത്തുവിടുന്നത് അതിന് നിമിഷയുടെ അമ്മയെയും കൂട്ടുപിടിച്ചിട്ടുണ്ട് ഈ മാധ്യമങ്ങളുടെ രാജ്യവിരോധം കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിഹാദിപ്പണം പിൻപോറ്റിക്കൊണ്ടാണ് സ്വന്തം രാജ്യത്തിനെതിരെ പോലും വാർത്തകൾ പടച്ചുവിടാൻ ഇക്കൂട്ടർ മടിക്കാത്തതെന്ന ആരോപണം അതിശക്തമായി തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത മറ്റേതോ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും ഇവിടെ ജയിലിൽ കഴിയുന്ന ഈ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ട് പോരണമെന്ന് അഫ്ഗാൻ സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ തീവ്രവാദികളെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഒരു കാരണവശാലും ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിക്കില്ലെന്നും ഒരു ആശങ്കയ്ക്കും ഇടയില്ലാതെ കേന്ദ്രം പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കേന്ദ്രത്തിന്റെ ഈ നയത്തെ പുകഴ്ത്തിപ്പാടാൻ മാത്രമേ ഏതൊരു രാജ്യസ്നേഹിക്കും സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ ആരുടെ കയ്യിലെ ചട്ടുകം എന്ന നിലയിൽ മത തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്ന വളരെയധികം അപകടകരമായ കാഴ്ചയാണ് കാണുന്നതും നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപ് ഇലക്ഷൻ പര്യടനത്തിനായി കേരളത്തിൽ വന്നപ്പോൾ ഒരു പ്രസ്താവന നടത്തി കേരളം തീവ്രവാദത്തിന്റെ നേഴ്സറി ആണെന്നായിരുന്നു അത് അന്ന് നരേന്ദ്രമോദിക്കെതിരെ ഇവരെല്ലാം തന്നെ ഒന്നടങ്കം ആക്ഷേപങ്ങൾ ഉയർത്തി പ്രബുദ്ധ കേരളത്തിൽ തീവ്രവാദം എന്ന ഒന്നില്ലെന്നും അത് നിങ്ങളുടെ ഗുജറാത്തിലാണെന്നും മറ്റും പറഞ്ഞ് നരേന്ദ്രമോദിയെ കൂട്ടം ചേർന്ന് തെറി വിളിച്ചു ആക്രമിച്ചു പക്ഷേ പിന്നീട് പതിയെ പതിയെ കേരളത്തിൻ്റെ തീവ്രവാദ മുഖം വളരെയധികം വ്യക്തമായി തെളിഞ്ഞു വരികയായിരുന്നു ഐ എസ് റിക്രൂട്ട് കേന്ദ്രങ്ങളുടെ വിളനിലമായി കേരളം മാറി ലവ് ജിഹാദ് എന്ന കൊടും ചതിയിലകപ്പെട്ട് ഒത്തിരി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി തീവ്രവാദ ചാവേറുകളാക്കി നാടുകടത്തി അന്നെല്ലാം ഇവർ നിശബ്ദരായിരുന്നു ഇവരുടെ ശബ്ദമുയർന്നത് മുഴുവൻ നമ്മുടെ നാടിനു വേണ്ടിയായിരുന്നില്ല ജിഹാദികൾക്ക് വേണ്ടിയായിരുന്നു ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന കാരണത്താൽ മാത്രം ഇത്തരത്തിലുള്ള ഒട്ടേറെ കേസുകൾ ഞങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി ചാനലിൽ വന്നിരുന്നു പറഞ്ഞ അവതാരക കൂടി ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം ജിഹാദികൾക്ക് വേണ്ടി ഇവർ എത്രമാത്രം നട്ടെല്ലു വളച്ച് കുനിഞ്ഞു നിന്നിട്ടുണ്ടെന്ന് ഓർക്കണം ഇതൊക്കെയും ഇപ്പോഴും ചർച്ചയാകുന്നത് ഈ മാമ മാധ്യമങ്ങളുടെ തീവ്രവാദ അനുകൂല നിലപാട് കൊണ്ട് തന്നെയാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാക്കാൻ ഇവരുടെ ഈ നിലപാട് കൊണ്ട് ഉപകരിക്കുമെന്നതാണ് വസ്തുത തിരികെ കൊണ്ടുവരണമോ വേണ്ടയോ എന്ന വിഷയത്തിലുള്ള ചർച്ചയും നിമിഷ ഫാത്തിമ എന്ന തീവ്രവാദിയുടെ അമ്മയുടെ ചില പരാമർശങ്ങളും ഈ വിഷയത്തിലെ ചർച്ചയ്ക്ക് കൂടുതൽ വഴി തുറക്കുകയാണ് ചെയ്തത് തിരിച്ചു കൊണ്ടുവരണമെന്ന ഇവരുടെ വാദത്തിലെ അപകടം നമ്മളാരും കാണാതെ പോകരുത് ഭർത്താക്കന്മാരായ തീവ്രവാദികൾ പൊട്ടിത്തെറിച്ച് മരിച്ചതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ തീവ്രവാദികൾ കാബൂളിലെ ജയിലിലാവുന്നത് അന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോ അഫ്ഗാൻ ജയിലിലെത്തി ഇവരെ ചോദ്യം ചെയ്യുകയുണ്ടായി ആ ചോദ്യം അടിസ്ഥാനത്തിൽ ഇവർ ഇപ്പോഴും തീവ്രവാദ ആശയങ്ങൾക്കൊപ്പമാണെന്നും കടുത്ത മത മൗലികവാദികളും അക്രമ സ്വഭാവമുള്ളവരാണെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുകയായിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ തിരികെ എത്തിക്കേണ്ട എന്ന തീരുമാനത്തിൽ കേന്ദ്രം എത്തപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സ്ട്രാറ്റ് ന്യൂസ് ഗ്ലോബൽ ഡോട്ട് കോം എന്ന സ്ട്രാറ്റജിക് അനലൈസിംഗ് ആൻഡ് സർവേ വിദഗ്ധരായ ഒരു അന്താരാഷ്ട്ര ഏജൻസി കൊറസൻ ഫയൽസ് ദി ജേണി ഓഫ് ഇന്ത്യൻ ഇസ്ലാമിക് സ്റ്റേറ്റ് വിഡോസ് എന്ന പേരിൽ നിമിഷ ഫാത്തിമ ഉൾപ്പെടുന്ന അഫ്ഗാനിലെ സോണിയ റഫീല എന്നീ തീവ്രവാദികളുമായി ഒരു അഭിമുഖം നടത്തി ആ അഭിമുഖത്തിൽ ചോദ്യകർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തരിമ്പും മടിക്കാതെ അവർ പറഞ്ഞത് കുറ്റബോധം എന്തിന് ഇതെല്ലാം അറിഞ്ഞു തന്നെയാണ് വന്നത് എന്നാണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന ചോദ്യത്തിന് ഇസ്ലാമിക രാജ്യം അതായത് പരമ കാരുണ്യവാനായ അള്ളാഹുവിന്റെ രാജ്യം നിർമ്മിക്കാനാണ് ഇവിടെ വന്നത് എന്നും ഒരു നാൾ എല്ലാവരും മരിക്കും അത് അള്ളാഹുവിന് വേണ്ടിയാകുന്നതിൽ സന്തോഷം മാത്രമെന്നുമാണ് അവർ പറയുന്നത് അപ്പോൾ കൂടെയുള്ള ഈ ചെറിയ കുഞ്ഞിന്റെ കാര്യമോ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് അവർ പറയുന്നു ഇൻഷാ ഇൻഷ അള്ളാം നോക്കും എന്ന് ജയിലിൽ നിന്ന് മോചിതയായാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഇന്ത്യൻ പൗരത്വം ഇന്ത്യയിലേക്ക് മടങ്ങണം എന്നാണ് അവർ പറയുന്നത് ഈ തീവ്രവാദികളിൽ ഒരു മനം മാറ്റമോ നന്മയോ ഇല്ല എന്നും ഇവർ അത്യന്തം അപകടകാരികളാണ് എന്നും ആർക്കാണ് ഇനിയും ബോധ്യമില്ലാത്തത് മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് അറിയാത്തതല്ല മനപൂർവ്വം അറിഞ്ഞില്ലെന്നും നടിക്കുന്നു രാജ്യം അപകടാവസ്ഥയിൽ ആയാൽ പോലും തങ്ങൾക്കൊന്നുമില്ല എന്ന നിലപാടിൽ ജിഹാദികൾക്കും തീവ്രവാദികൾക്കും വേണ്ടി വാദിക്കുന്നു എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക് പരസ്യമായി തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്ന നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു ഇത് തീവ്രവാദികളുടെ നേഴ്സറി അല്ല തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് കേരളം എന്ന് തന്നെ പറയേണ്ടി വരും വെബ്ഡെസ്ക് തൂസ് ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്തുമൈ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ടലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകൾ നേറും